നമുക്കെല്ലാവർക്കും നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവിന്റെ വലിയ ഒരു അഭിഷേകം ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയാണ് നമുക്ക് ഈ ഒരു അവസരം തന്നത്. പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാന്, പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരുന്നു കൊണ്ട് ദൈവരാജ്യത്തിൽ ആയിരിക്കുവാൻ കിട്ടിയ ഒരു അവസരമാണ് സ്നേഹമുള്ളവരെ ഇത്. കർത്താവിനെ കൂടുതൽ അറിയുവാന് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. ഇനി ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മള് ഈ 1.5 മണിക്കൂറ് ജപമാലയിൽ പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ ഈ ജപമാലയിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മള് ജപമാല മാത്രമല്ല ചെല്ലും, നമ്മൾ ദൈവത്തെ സ്തുതിക്കും ആരാധിക്കും. അതോടൊപ്പം തന്നെ ഈ സമയം വചന ശുശ്രൂഷ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയം കൂടി ആയിരിക്കും. നമുക്കറിയാം ഇന്ന് കൊറോണ ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേര് കഷ്ടപ്പാടുകളും വേദനകളും ദുരിതങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കർത്താവ് നമുക്ക് തന്നൊരു അവസരമാണ് ഈ പ്രാർത്ഥിക്കുവാൻ. പ്രത്യേകിച്ച് ഈ MEM കൂട്ടായ്മ ഈ സൂമിലൂടെയും കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ, ലോകത്തിന്റെ 5 ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാവരും ഒരുമിച്ച് ഈ സമയം ആയിരിക്കുവാൻ കർത്താവ് തന്നൊരു വലിയൊരു അഭിഷേകത്തിന് സമയമാണ്. നമുക്ക് ഒരു സമയം ഈ സമയം പരിശുദ്ധാത്മാവിൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം നമ്മൾ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ ശക്തി പ്രാപിക്കും. അതായത് നമ്മളിലുള്ള ബന്ധനങ്ങള്, നമ്മളിലുള്ള തടസ്സങ്ങള്, നമ്മളിലുള്ള ഏതെങ്കിലും തിന്മയുടെ ഏതെങ്കിലും മേഖലകള് നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ സമയം ഒരു ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കൊണ്ട് നമ്മൾ നിറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളുള്ള ബന്ധനങ്ങളെല്ലാം മാറ്റപ്പെടുകയും നമ്മൾ ഈശോയോട് സ്വന്തമായി തീരുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സമയം പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പങ്കെടുക്കാം. പരിശുദ്ധാത്മാവേ നീ വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാര വിരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ, കേഴുമാത്മാവിലാശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങളിൽ ദൈവസ്നേഹം വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ടവിണ്ണിൻ തടാകമേ, വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ടവിണ്ണിൻ തടാകമേ, മന്ദമായി വന്നു വിശിയാനന്ദം തന്ന പൊന്നിളം തെന്നലേ, രക്തസാക്ഷികളാഞ്ഞു പുല്ലി പുണ്യജീവിത പാദനീ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. നമ്മൾ
നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈശോയ്ക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. ഈ സമയം വിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ഈ സമയം കൂട്ടായ്മ ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം നമ്മൾ ബന്ധന പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. നമ്മളിലുള്ള എല്ലാ തടസ്സങ്ങളും നമ്മളിലുള്ള എല്ലാ കുറവുകളും യേശുനാഥൻ ഇപ്പോൾ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക, സ്തുതിക്കുക. എത്രമാത്രം കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കുമോ, ഹൃദയത്തിൽ നിന്നും നമ്മുടെ സ്തുതികൾ ഉയരട്ടെ. നമ്മുടെ സ്തുതികൾ ഹൃദയത്തിൽ നിന്നുമാണ് ഉയരേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്നാണ് ഉയരേണ്ടത്. ആ ഹൃദയത്തിൽ നിന്നും ഉയരുന്നതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. അതുകൊണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെ ആയിരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കുക. സ്തുതിക്കുമ്പോൾ നമ്മളിലുള്ള ബന്ധനങ്ങളെല്ലാം അഴിയപ്പെടുകയാണ്. നമ്മൾ കൂടുതൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കൊണ്ട് നമ്മൾ നിറയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ചൈതന്യം ഈ സമയം നമ്മളെല്ലാവരും ഭക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് കർത്താവിനെ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പൈശാചിക ബന്ധനങ്ങളും വിട്ടുപോകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തുതിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് കർത്താവേ വചനം കേൾക്കുവാന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ലെങ്കില്, ജപമാലയിൽ പങ്കെടുക്കുവാന് സാധിക്കുന്നില്ലെങ്കില്, ഇപ്പോൾ തന്നെ എല്ലാ തടസ്സങ്ങളും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ഈശോയ്ക്ക് ആരാധന. കർത്താവെ സ്തുതിക്ക് 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവെ ആരാധന ആരാധന ആരാധന. കർത്താവെ സ്തുതിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഈശോയെ ആരാധന ആരാധന ആരാധന. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് നമുക്കൊരു ഗാനം ആലപിച്ചുകൊണ്ട് ഇന്നത്തെ ജപമാല ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. മാതാവേ സ്വർഗരാജ്ഞി, നിന്നോടൊപ്പം ആരാധിപ്പു. ഈശോ നാഥ സ്നേഹ മാതാവിനൊപ്പം വാഴ്ത്താനാഥ, ദൂതന്മാരേ സഹദാമാരേ കൈകൾ കൂപ്പി വാഴ്ത്താൻ വായു, കണ്ണീർ തൂകി കരയും ഞങ്ങൾ കുരിശിൻ മുന്നിൽ കൈകൾ കൂപ്പാ. നിത്യം
വാഴും ഉസ്തീരൂപ സ്തുതി സ്തോത്രങ്ങൾ പാടാം ദാസ. പ്രൈസ് ദി ലോർഡ്. ഈ ജപമാലയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളെല്ലാ നിയമങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല. ആർക്കും എവിടെയും എപ്പോ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഈ ജപമാലയോട് ജപമാല നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, കർത്താവിന്റെ വലിയ കൃപകൾ കൊണ്ട് വ്യക്തിപരമായി ഞാനും നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും നിറയപ്പെടുകയാണ്. ജപമാല ഏറ്റവും വലിയ ആയുധമാണ് സാത്താന്റെ തിന്മയെ എതിരേറ്റ് നിൽക്കുവാൻ, അവന്റെ കുതന്ത്രങ്ങളെ അതിജീവിക്കുവാന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ് ഈ ജപമാല. ഈ ജപമാല നമ്മൾ വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല നമ്മൾ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾക്ക് നമ്മുടെ ജീവിതം കൃപകൾ കൊണ്ട് നിറയുകയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുകയാണ്. കാരണം പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ആവാസമുണ്ടായി. വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കൊണ്ടാണ് പരിശുദ്ധ അമ്മ ജീവിച്ചത്. അപ്പൊ അതുപോലെ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ വചനം കൊണ്ട് ചേർത്തിണക്കിയ പ്രാർത്ഥനയാണ് ജപമാല. അതായത് വചനങ്ങൾ നിറഞ്ഞ പ്രാർത്ഥനയാണ് ജപമാല. അപ്പോഴ് ഈ ജപമാല ഞാൻ ചൊല്ലുമ്പോൾ ഞാൻ വചനമാണ് ഉരുവിടുന്നത്. വചനത്തിന്റെ പ്രാർത്ഥനയാണ് ജപമാല. നമുക്കറിയാം വചനമുള്ളിടത്ത് അവിടെ സാത്താന് നിൽക്കാൻ സാധിക്കത്തില്ല. അതായത് ഭൗതിക ചിന്തകൾക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. നമ്മളിലുള്ള ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകും. നമ്മളിലുള്ള സാത്താന് ഏതെങ്കിലും ബന്ധനങ്ങള്, സാത്താന്റെ ഏതെങ്കിലും മേഖലകള് എന്നെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കില്, എന്റെ കുടുംബത്തെ ബാധിക്കുന്നുണ്ടെങ്കില്, എന്റെ സമൂഹത്തെ ബാധിക്കുന്നുണ്ടെങ്കില്, സ്നേഹമുള്ളവരെ, ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും മോചനം ലഭിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഈ ജപമാല സൂക്ഷിച്ച് നമുക്ക് പങ്കെടുക്കാം. വിശ്വാസത്തോടുകൂടി, വിശുദ്ധിയോടുകൂടി അമ്മയോട് പ്രാർത്ഥിക്കാം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ത്രിയേക ദൈവത്തിന് സാന്നിധ്യമുണ്ടാകും. സ്നേഹമുള്ളവരെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സ്വർഗത്തിന് സാന്നിധ്യമുണ്ടാകും. അവിടെ വിശുദ്ധിയുടെ സാന്നിധ്യമുണ്ടാകും. കരുണയുടെ സാന്നിധ്യമുണ്ടാകും. കർത്താവിന്റെ നൈമല്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. കർത്താവിന്റെ എളിമ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. കർത്താവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഈ ജപമാലയില് ഏറ്റവും ഭക്തിയോടുകൂടി, ഇത് ജപമാല എന്ന് പറയുന്നത് ധ്യാനമാണ്, ധ്യാനിച്ചു പ്രാർത്ഥിക്കേണ്ടതാണ്. രഹസ്യങ്ങളെ ധ്യാനിച്ചു പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോഴ് സ്വർഗത്തിന്റെ രഹസ്യങ്ങളെയാണ് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോഴ് ഓരോ നിമ നിറഞ്ഞ മറിയമേ നമ്മൾ ചൊല്ലുമ്പോഴും സ്വർഗത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ ഈ പങ്കെടുക്കുന്ന ഈ ജപമാല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിഷേകത്തിന് സമയമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മൾ പങ്കെടുക്കാൻ പോകുന്ന ഈ ജപമാലയിലൂടെ എന്നിലുള്ള എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിലെ പൈശാച്യ ബന്ധങ്ങൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിലെ അഹങ്കാരം, വിദ്വേഷം, വെറുപ്പ്, കോപം, അതോടൊപ്പം തന്നെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ജടികാസക്തി, കാമാസക്തി, ഏത് ലോകത്തോടുള്ള എന്റെ അതിയായ മോഹം എല്ലാം ഈ ജപമാലയിലൂടെ വിട്ടുപോകുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദേവമാതാവിന്റെ ജപമാല അത് ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയാണ്, ധ്യാനാത്മക പ്രാർത്ഥനയാണ്. സ്നേഹമുള്ളവരെ, ഇത് സഭയുടെ ഒരു പ്രതിരൂപമാണ്. നമുക്ക് സഭയോട് ചേർന്നുകൊണ്ട്, സഭാ മാതാവിനോട് ചേർന്നുകൊണ്ട്, നമ്മുടെ സകല വിശുദ്ധരോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈ ജപമാല നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. വിശുദ്ധര് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിച്ചത്. അതുപോലെ എനിക്കും നിങ്ങൾക്കും ഒരു വിശുദ്ധരാകണം, ഒരു വിശുദ്ധയാകണം, ഒരു വിശുദ്ധനാകണം. ആ ഒരു വിചാരത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ജപമാലയിൽ നമുക്ക് ഏറ്റവും ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാം. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, ജപമാല നമസ്കാരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്.
അത് വിസ്മീനീയമായ ഒരു പ്രാർത്ഥനയാണ്. അത് ലാളിത്യത്തിലും അഗാധത്തിലും വിസ്മീനീയം. അതേ സ്നേഹമുള്ളവരെ, മറിയത്തോടൊപ്പം മറിയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ജപമാല. സാത്താൻ ഏറ്റവും ഭയപ്പെടുന്ന പ്രാർത്ഥനയാണ് ജപമാല. ഈ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ, അത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്നേഹമുള്ളവരെ. അതോടൊപ്പം നന്മ നിറഞ്ഞ മറിയമ്മ എന്നുള്ള പ്രാർത്ഥന, അത് സ്വർഗത്തിന്റെ ഭാഷയാണ്, സ്വർഗം സംസാരിച്ച ഭാഷയാണ് സ്നേഹമുള്ളവരെ. അപ്പോഴ് നമ്മള് മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴ് നമ്മള് നമുക്ക് പ്രത്യേകം കൃപ ലഭിക്കുകയാണ്, ഈശോ നമ്മളെ അനുഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഈ ജപമാലയില് നമ്മള് ധ്യാനിക്കാൻ പോകുന്ന രഹസ്യം പ്രകാശത്തിന്റെ രഹസ്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവരും ഈ ജപമാലയിൽ നമുക്ക് ഏറ്റവും ഭക്തിയോടുകൂടി നമുക്ക് പങ്കെടുക്കാം. നമുക്ക് വിശ്വാസം ഈ സമയം നമുക്ക് അളവില്ലാത്ത നന്മ സർവേശ്വര എന്നുള്ള പ്രാർത്ഥന ചൊല്ലി ഈ ജപമാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവേ, നന്ദിഹീനരും പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അറുതിയില്ലാത്ത മഹിമേ തഥാപത്തോടുകൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങയുടെ അനന്തമായ തന്മേ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന് സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ആശിക്കുന്നു. ഈ ജപം ഭക്തിയോടുകൂടി ചെയ്ത് പല വിചാരം കൂടാതെ ഇരിക്കുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ദൈവസുപുത്രരെ പോലെ ഭൂമിയിൽ വാകണമേ. മറിയമേ സ്തുതിയോടു കൂടെ സ്ത്രീകളെ നിരീക്ഷിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ നിരീക്ഷിക്കപ്പെട്ടവനാകുന്നു. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ഈ സമയം ദൈവവിശ്വാസത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. അമ്മേ, എന്റെ വിശ്വാസത്തെ വളർത്തണമേ. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മേ, ഞാൻ തകർന്നു വീഴുമ്പോഴ്, ഞാൻ പാപത്തിൽ നിപതിക്കുമ്പോഴ് അമ്മേ, ഒരിക്കലും ദൈവവിശ്വാസത്തിൽ നിന്നും എന്നെ അകറ്റരുതേ. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കുമെന്നുള്ള ആ വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ പ്രബോധനം, ആ വചനം നമുക്ക് ഈ സമയം ഓർക്കാം. ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ വേണ്ടി നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെ നിരീക്ഷിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ നിരീക്ഷിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ദൈവത്തിൽ ശരണം വെച്ച് ജീവിക്കുവാന്, ഈ ലോകത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായ ശരണം വെച്ച് ജീവിക്കുക. എന്റെ ആശ്രയം, എന്റെ രക്ഷ, എന്റെ സർവതും എന്റെ ദൈവത്തിലാണ്. ആ ഒരു വിശ്വാസത്തോടെ ജീവിക്കുവാന് പരിശുദ്ധ അമ്മയോട് നമുക്ക് മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെ നിരീക്ഷിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ നിരീക്ഷിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന്,
ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാറിനോട് അപേക്ഷിക്കണമേ. സ്നേഹം, ദൈവസ്നേഹം നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ, നമ്മളെ പഠിപ്പിച്ചു സ്നേഹമുള്ളവർ എങ്ങനെയാണ് സ്നേഹിച്ചത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. അതെ, എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ഈശോ നമ്മളെ സ്നേഹിച്ചു, തനിക്കുള്ളതെല്ലാം നമുക്കായി സമർപ്പിച്ചു. അതുപോലെ നമ്മളിലുള്ള എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ കഴിവുകള്, നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ഏതെങ്കിലും ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം വിട്ടുകൊടുക്കുക. ഈശോയ്ക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിലാണ് എന്റെ ആശ്രയം, എനിക്ക് ദൈവ സ്നേഹം മതി, വേറൊന്നും വേണ്ട. ആ ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. അതോടൊപ്പം ദൈവസ്നേഹം നമ്മളിൽ നിറയുവാന്, എന്നിൽ നിറയുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും ചൊരിയപ്പെടും. സ്നേഹമുള്ളവരെ, എന്നിൽ ദൈവസ്നേഹം ഉളവാകുമ്പോഴാണ് എനിക്ക് ആ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നത്. അമ്മയോട് പ്രാർത്ഥിക്കാം, അമ്മേ, അമ്മയിലുള്ള ആ ദൈവസ്നേഹം കൊണ്ട് എന്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ നിരീക്ഷിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ നിരീക്ഷിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് പ്രകാശത്തിന്റെ രഹസ്യങ്ങളാണ്. നമുക്ക് ഈ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അന്ധകാരങ്ങളും മാറുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ചില അന്ധകാര ശക്തികള് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തിലുണ്ടോ ഇല്ലയോ. ചിലത് ഞാൻ ചിലപ്പോൾ പരോക്ഷമായ രീതിയിൽ അനുഭവിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്നെ നോക്കുമ്പോൾ അവർക്കറിയാം എന്നില് ഈ കുറവുണ്ട്. പക്ഷെ ഒരുപക്ഷെ ചിലപ്പോൾ അവർ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കേണ്ടാണല്ലോ എന്ന് ഓർത്തോണ്ട് ചിലപ്പോൾ നമ്മളോട് പറയാതിരിക്കും. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എന്റെ ഹൃദയത്തില്, എന്റെ മനസ്സില്, എന്റെ ഞാനായിരിക്കുന്ന എന്റെ ജീവിതത്തില് ഏതെങ്കിലും തിന്മയുടെ മേഖലകൾ ഉണ്ടെങ്കിൽ കർത്താവായ ദൈവമേ ഈ സമയം എടുത്തു മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, എന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ അരൂപിയാൽ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ അരൂപിയാൽ എന്നെ നയിക്കണമേ, അരൂപി എന്നിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ജപമാല, ഈ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഈ സൂം കൂട്ടായ്മയിൽ ആയിരിക്കുന്ന എല്ലാവരെയും, ആരെല്ലാം ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഈ ജപമാലയിൽ പങ്കെടുക്കുന്നുണ്ടോ, എല്ലാവരെയും അത്യപ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കുടുംബത്തിലെ ഓരോ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരുപക്ഷെ ജോലി ഭാരത്താൽ കഴിയുന്നവർ കാണുമായിരിക്കാം, അല്ലെങ്കിൽ വിവാഹത്തിനടുത്താൽ കഴിയുന്നവരുണ്ടായിരിക്കാം, ജോലി തടസ്സത്താൽ കഴിയുന്നവരുണ്ടായിരിക്കാം, മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാരകമായ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കാം, കർത്താവിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരുണ്ടായിരിക്കാം, കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും അകന്ന് ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ ലോകത്തിന് അടിമയായിക്കൊണ്ട് അങ്ങനെ സാത്താൻ അടിമയായി ജീവിതം നയിക്കുന്നവരുണ്ടായിരിക്കാം. എല്ലാവരെയും ഇതാ ഈ ജപമാല ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മ വീണ്ടെടുക്കാൻ പോകുകയാണ്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മതി സംഭവിക്കുവാൻ പോവുകയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മൾ സ്വന്തമാക്കാൻ പോവുകയാണ്. സ്നേഹമുള്ളവരെ, അമ്മ നമുക്ക് വേണ്ടി മതി സംഭവിക്കുമ്പോൾ ഒരു പൈശാചികതയ്ക്ക് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. ആ ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രകാശത്തിന്റെ ഒന്നാമത്തെ രഹസ്യം നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തെ രഹസ്യം നമുക്കറിയാം, ഈശോയുടെ ജ്ഞാനസ്നാനമാണ്, ഈശോയുടെ മാമോദീസയാണ്. നമുക്കും ഈ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മാമോദീസയെ നമുക്ക് ലഭിച്ചു, നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് ലഭിച്ചതാണ്. ആ സമയത്ത് നമുക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമുക്ക് വേണ്ടി വിശ്വാസം സ്വീകരിച്ചു. നമ്മളെ അവരാണ് നമുക്ക് വേണ്ടി കർത്താവിന്റെ മുമ്പില് വാഗ്ദാനം ചെയ്തത്, പ്രതിജ്ഞയെടുത്തത്. നമുക്ക് ഈ സമയം നമ്മൾ മാമോദീസയിലൂടെ നമ്മളെടുത്ത പ്രതിജ്ഞ അത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. സ്നേഹമുള്ളവരെ, അതിനെ ഒന്ന് നവീകരിക്കാം. ഞാന് മാമോദീസയിലെടുത്ത എന്റെ പ്രതിജ്ഞയിൽ നിന്നും മാമോദീസയിലൂടെ എനിക്ക് ലഭിച്ച വിശ്വാസത്തിൽ നിന്നും ഞാൻ വ്യതിചലിച്ചു പോയിട്ടുണ്ടോ? നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്.
അതായത് ഈശോ നമുക്ക് കാണിച്ചു തന്ന മാതൃക ഇതാണ്. മാമോദീസ സ്വീകരിക്കുന്നതിനെ ഈശോ നമ്മളെ കാണിച്ചു തന്ന സ്നേഹമുള്ളവരെ. അതായത് മാമോദീസയിലൂടെ ഒരു വ്യക്തി സഭയുടെ അംഗത്വം ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ വ്യക്തി ദൈവത്തിന്റെ മകളുമായിരിക്കുവാനുള്ള അധികാരം ലഭിക്കുന്ന സ്നേഹമുള്ളവരെ. അതായത് പിശാചിനെ എതിരായിട്ട് പ്രവർത്തിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുകയാണ്. നമ്മള് പിശാചി നമുക്ക് നമ്മൾ സാത്താന് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എന്താണ്? മാമോദീസായിലൂടെ കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് ഈ സമയം ഈ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസം നമുക്ക് ഉജ്ജ്വലിപ്പിക്കാൻ സ്നേഹമുള്ളവരെ, ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാന്, ജീവിതത്തിലെ പരാജയങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ എൻ്റെ കർത്താവിന്റെ വിശ്വാസത്തിൽ നിന്നും ഞാൻ എൻ്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കത്തില്ല എന്നുള്ള തീരുമാനം എടുക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഈ സമയം പ്രത്യേകം മധ്യസ്ഥം വഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പുണ്യജീവിതത്തിന്റെ ആരംഭത്തിൽ ജോർദാൻ നദിയിൽ വച്ച് യോഹന്നാൽ നിന്നും മാമോദീസ സ്വീകരിച്ചു എന്നതിനെ കുറിച്ച് നമുക്ക് ഈ രഹസ്യത്തിൽ ധ്യാനിക്കാൻ സ്നേഹമുള്ളവരെ. യേശു യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുവാൻ ഗലീലിയയിലേക്ക് ജോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ ഇതിൽ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ നീതിയും പൂർത്തിയാക്കുക, നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞുടൻ യേശു വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗത്തിൽ നിന്നും കേട്ടു. മത്തായിയുടെ സുവിശേഷം 3:17 സ്നേഹമുള്ളവരെ നാം ഈ വചനം കാണുന്നത്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജ്ഞാനസ്നാനത്തിൽ ലഭിച്ച പ്രസാദവരത്തിൽ ആഴപ്പെട്ടു വളരുവാനും ഞങ്ങൾക്ക് ലഭിച്ച വിളിയോട് വിശ്വസ്തത പാലിക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് ഈ രഹസ്യത്തിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രഹസ്യം നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ എല്ലാ ദൈവമക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിൽ നിന്നും അകന്നു ജീവിക്കുന്നവർ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭയിൽ നിന്നും അകന്നു ജീവിക്കുന്നവർ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അവർക്ക് വേണ്ടി അമ്മ ഈശോയോട് മധ്യസ്ഥം വഹിക്കണമേ, തന്റെ പുത്രനോട് മധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ കൈകള് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഈശോയേ, എന്റെ വിശ്വാസത്തെ വളർത്തണമേ, എന്റെ വിശ്വാസത്തെ ദൃഢീകരിക്കണമേ ഈശോയേ. മാമോദീസായിലൂടെ എനിക്ക് ലഭിച്ച വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാന് മാമോദീസായിലൂടെ അങ്ങനെ സ്വന്തമാക്കി എന്റെ ഈശോയെ. എങ്കിൽ നാഥ, പാപത്തിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട്, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടുകൊണ്ട് നാഥ, അങ്ങിൽ നിന്നും അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും ഈശോയെ പലപ്പോഴും ഞാനും കർത്താവെ അകന്നു പോയിട്ടുണ്ട് ഈശോയെ. ഈശോ എല്ലാത്തിനും അങ്ങയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിശുദ്ധ തോമസ് ലീഗ പറഞ്ഞതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഈ സമയം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ നമ്മളെ അനുഗ്രഹിക്കുക. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അമ്മ സ്വർഗത്തിന് മുമ്പിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ദൃഢത ലഭിക്കുവാൻ വേണ്ടി, നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് അടിയുറച്ചു നിൽക്കുവാൻ വേണ്ടി ഇതാ സ്വർഗത്തിൽ നമുക്കായി ഒരു മധ്യസ്ഥയുണ്ട്. അത് പരിശുദ്ധ അമ്മയാണ്. സ്നേഹമുള്ളവരെ, ഈ അമ്മയോട് പ്രാർത്ഥിച്ച്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നമ്മളിലുള്ള എല്ലാ ബന്ധനങ്ങളും ഈ സമയം ഇതാ അഴിഞ്ഞു പൊക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഹൃദയത്തിലെ ഓരോ ഭാരവും ഇതാ കർത്താവ് യേശു ക്രിസ്തു ഏറ്റെടുത്തിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കർത്താവ് എന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ആ ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ ഒന്നാമത്തെ പ്രകാശത്തിന് രഹസ്യം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ, അതിന് വേണ്ടത് ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്ത് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ, തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാന്റെ അമ്മേ, പാപികളായ തമ്പ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് ഉപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നെ ആരാധന. രണ്ടാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ കാനായിലെ കല്യാണ വിരുന്നില് സ്വയം വെളിപ്പെടുത്തുന്നതാണ് രണ്ടാമത്തെ രഹസ്യം. അതേ സ്നേഹമുള്ളവരെ, കാനായിലെ കല്യാണം യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലാണ് നാം കാണുന്നത്. ഈ സമയം നമുക്ക് ഈശോയെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, നന്ദി പറയാം. ഒരു നിമിഷം നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. കാരണം സ്തുതിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കൃപ നിറയുകയാണ് സ്നേഹമുള്ളവരെ. എന്നിലെ ഏതെങ്കിലും സമയത്ത് ലഘുപാപത്തിൽ ഞാൻ പെട്ടുപോയപ്പോൾ, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും ഈ ലോകത്തിന് വിട്ടുകൊടുത്തപ്പോൾ, ഈ ലോക സുഖങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോൾ എൻ്റെ ഉള്ളിലെ അഭിഷേകം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ പോവുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ കുടുംബത്തെ രക്ഷിക്കുവാൻ വേണ്ടി
പരിശുദ്ധ അമ്മയാണ് മുന്നോട്ട് വന്നത്. ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല അമ്മയെ ആ കല്യാണ വിരുന്നിന് ക്ഷണിച്ചതായിട്ട് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഈശോയെ ക്ഷണിച്ചിരുന്നു. ഈശോ പോയിരുന്നു അവിടെ. അവിടെ പരിശുദ്ധ അമ്മയും ഉണ്ടായി. യഹൂദ പാരമ്പര്യം അനുസരിച്ച് കല്യാണത്തിന് വിരുന്ന് സൽക്കരിക്കുക എന്നുള്ളത് ഒരു അഭാജ്യമായ ഒരു ഘടകമായി, ഒഴിച്ചുകൂടാൻ മേലാത്ത ഒരു സംഭവം. ആ വീഞ്ഞ് അവര് വർഷങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നതായി, ആ കന്യകയ്ക്ക് എത്ര വയസ്സുണ്ടോ അത്രയും വർഷത്തെ പഴക്കവും കാണും ആ വീഞ്ഞിന്. അതായിരുന്നു യഹൂദ പാരമ്പര്യം എന്ന് പറയുന്നത്. അത്രയും നാളും അവർ സൂക്ഷിച്ചു വെച്ച വീഞ്ഞ് തീർന്നു പോയ ആ കുടുംബത്തിനുണ്ടാകാത്ത അപമാനത്തിൽ നിന്നുമാണ് പരിശുദ്ധ അമ്മ ആ കുടുംബത്തെ രക്ഷിച്ചത്. ആ കുടുംബത്തിലെ ആരും അമ്മയോടും ഒന്ന് പറഞ്ഞില്ല ഞങ്ങളുടെ വീഞ്ഞ് തീർന്നു പോയി എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷേ അമ്മയ്ക്കറിയാം കുടുംബത്തിലെ കാര്യങ്ങള്. ഒരമ്മയ്ക്കറിയാം കുടുംബത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാല് അത് അമ്മയ്ക്കറിയാം, അത് നമ്മുടെ അമ്മയ്ക്കും അറിയാം. മക്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പനോട് പോയി പറയുന്നത് അമ്മയാണ് സ്നേഹമുള്ളവരെ. അമ്മ പോയി പറയുകയാണ്, അപ്പനോട് പറയുകയാണ്. അതുപോലെ നമുക്ക് വേണ്ടി മതി സംവഹിക്കുവാന് സ്വർഗത്തിലൊരമ്മയുണ്ട് സ്നേഹമുള്ളവരെ. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ സ്വർഗത്തിൽ ഒരമ്മയുണ്ട്. അതാരാണ്? അത് നമ്മുടെ സ്വന്തം അമ്മ, നമ്മളെ സ്നേഹിക്കുന്ന അമ്മ, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന അമ്മ, നമുക്ക് വേണ്ടി പൊരുതുന്ന ഒരമ്മ, യുദ്ധം ചെയ്യുന്ന ഒരമ്മയുണ്ട് സ്നേഹമുള്ളവരെ. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരമ്മ, സാത്താനെതിരായി യുദ്ധം ചെയ്യുന്ന ഒരു പോരാളി, അതാണ് എൻ്റെ പരിശുദ്ധ അമ്മ. ഈ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മളെ കൈവിടത്തില്ല, അമ്മയ്ക്ക് കൈവിടാൻ പറ്റില്ല. അത്രയാണ് സ്നേഹം. ഒരമ്മയുടെ സ്നേഹം ഇത്രമാത്രമാണ് സ്നേഹമുള്ളത്. അമ്മയോട് കൂട്ടുപിടിച്ച്, അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, ജപമാല ചൊല്ലുമ്പോൾ നാം അമ്മയുടെ കൈപിടിക്കുന്നു, ജപമാല ചൊല്ലി കഴിഞ്ഞു കഴിയുമ്പോൾ അമ്മ നമ്മുടെ കൈപിടിക്കുന്നു. അതേ സ്നേഹമുള്ളവരെ, ഈ ജപമാലയിലൂടെയാണ് എൻ്റെ ഉള്ളില് ഒരു വിശുദ്ധീകരണം സംഭവിക്കുന്നത്. എൻ്റെ ഉള്ളില് ഒരു ദൈവത്തിൻ്റെ വലിയ കൃപകൾ നിറയപ്പെടുന്നു, അഭിഷേകത്തെ ഞാൻ നിറയപ്പെടുന്ന സമയമാണ് ജപമാല. അതുകൊണ്ട് എപ്പോഴെല്ലാം അവസരം കിട്ടിയാലും ജപമാല ചൊല്ലുക. അത് യാത്ര ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പണികൾ ചെയ്യുമ്പോഴായിരിക്കാം, നമുക്ക് ഹൃദയത്തിൽ നിന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സാധിക്കണം. അങ്ങനെ ജപമാല ചൊല്ലുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ സങ്കടങ്ങള്, എൻ്റെ ഉള്ളിലുള്ള എൻ്റെ പ്രയാസങ്ങള്, അതെല്ലാം കുറയും സ്നേഹമുള്ളവരെ. ആ ഈശോയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കും. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്യോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു.
അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുമും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതേ സ്നേഹമുള്ളവരെ, അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അവിടെയുള്ളവരെല്ലാം ആ യേശു ആദ്യം ചെയ്ത അത്ഭുതത്തിൽ വിശ്വസിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥാൽ സംഭവിച്ചതാണ്. ഈശോ പറയുന്നുണ്ട്, എന്റെ സമയമായിട്ടില്ല. പക്ഷേ അമ്മ പറയുമ്പോൾ പുത്രൻ അവിടെ അനുസരിക്കുകയാണ് സ്നേഹമുള്ളവരെ. കാരണം പുത്രൻ അമ്മയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പുത്രൻ അമ്മയോട് അത്രമാത്രം കടപ്പെട്ടവനാണ്. അമ്മയുടെ വാക്ക് പുത്രൻ കേൾക്കുകയാണ് സ്നേഹമുള്ളവരെ. അതുപോലെയാണ് ഞാനും നിങ്ങളും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴ് അമ്മ നമുക്ക് വേണ്ടി പുത്രന്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കും സ്നേഹമുള്ളവരെ. അപ്പോൾ തീർച്ചയായിട്ടും സ്വർഗത്തിൽ നിന്നും സ്വരം നമുക്ക് ശ്രവിക്കാൻ സാധിക്കും. അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ നമ്മളിൽ ഉള്ള അന്ധകാര ശക്തികൾ എല്ലാം എടുത്തു മാറ്റപ്പെടും സ്നേഹമുള്ളവരെ. ഞാൻ കൃപയാൽ നയിക്കപ്പെടും, അഭിഷേകത്താൽ എന്റെ ജീവിതം നയിക്കപ്പെടും സ്നേഹമുള്ളവരെ. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വെള്ളം ഒരു വസ്തുവിനെ ശുദ്ധീകരിക്കുന്നത് പോലെയാണ് ജപമാല ഒരു വ്യക്തിയെ ശുദ്ധീകരിക്കുന്നത്. അതായത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം എന്റെ ഹൃദയത്തെയും എന്റെ മനസ്സിനെയും എന്റെ ജീവിതത്തെയും മാതാവ് ശുദ്ധീകരിക്കും. മാതാവിന്റെ മാധ്യസ്ഥത്താല് എനിക്ക് എന്റെ ഉള്ളില് പരിശുദ്ധാത്മാവ് നിറയും, എന്റെ ഉള്ളില് വിശുദ്ധി നിറയും. സ്നേഹമുള്ളവരെ, ഞാൻ എന്റെ ഉള്ളിൽ വിശുദ്ധി നിറയുമ്പോൾ, എന്റെ ഉള്ളിൽ കൃപ നിറയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്തും ആ കൃപ ലഭിക്കും. അതാണല്ലോ എലിസബത്തിനെ കാണുവാൻ വേണ്ടി മാതാവ് പോയപ്പോഴ് എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു തുള്ളിച്ചാടി എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? മാതാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായിരുന്നു. ആ മാതാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായിരുന്നത് കൊണ്ട് ആ മാതാവ് പോയിടത്തുമെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. അതായത് എന്റെ ഉള്ളിൽ കൃപയുണ്ടെങ്കിൽ, എന്റെ ഉള്ളിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ, എന്റെ ഉള്ളിൽ അഭിഷേകമുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, ഞാൻ എവിടെയായിരിക്കുന്നു അവിടെയും വിശുദ്ധി ഉണ്ടാകും. ഞാൻ എവിടെയായിരിക്കുന്നു അവിടെയും അഭിഷേകമുണ്ടാകും. ഞാൻ എവിടെയായിരിക്കുന്നു അവിടെ വിശുദ്ധിയുടെ സുഗന്ധം ജരൂർ മറ്റുള്ളവര് തീർച്ചയായിട്ടും അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും സ്നേഹമുള്ളവരെ. ഇതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്, ജപമാല ചൊല്ലുമ്പോൾ ചിലപ്പോൾ സുഗന്ധം ചിലർക്ക് അനുഭവിക്കുവാൻ സാധിക്കും എന്ന് പറയുന്നത്. എന്താണ് കാരണം? എന്താണ്? അവിടെ വിശുദ്ധിയുടെ സുഗന്ധമാണ് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥം വഹിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ. അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പുത്രന് ഭയങ്കര സന്തോഷമാണ്. പുത്രന്റെ ഹൃദയത്തില് സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ജപമാല പ്രാർത്ഥനയ്ക്ക് ഇത്ര ശക്തിയുള്ളത്. പക്ഷേ പലപ്പോഴും എനിക്കും നിങ്ങൾക്കും ചില സമയങ്ങളിൽ ഇതിന്റെ യഥാർത്ഥ ശക്തി മനസ്സിലാക്കാതെ പോകാൻ പോകുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ പോകുന്നുണ്ട്. ജപമാല ചൊല്ലുമ്പോൾ നമുക്ക് ഒത്തിരി അവസരങ്ങളുണ്ട്, പക്ഷേ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് കാനായിലെ കല്യാണ വിരുന്നില് അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോഴ് അമ്മ മുന്നോട്ട് വന്ന് ആ കുടുംബത്തെ സഹായിച്ചു. അതുപോലെ എന്റെ വ്യക്തിപരമായ ജീവിതത്തില്, എന്റെ കുടുംബ ജീവിതത്തില് കൃപ ചോർന്നു പോകുമ്പോഴ്, അഭിഷേകം ചോർന്നു പോകുമ്പോൾ അമ്മേ കൃപയാകുന്ന ആ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ നമുക്ക് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് ഈ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ രഹസ്യം, പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളില് അമ്മ നാഥയും മധ്യസ്ഥയുമായിരിക്കുവാൻ എല്ലായ്പ്പോഴും ഞങ്ങൾ കൃപ നിറഞ്ഞ് കവിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ കവിഞ്ഞൊഴുകട്ടെ ഹൃദയത്തിൽ. ഈ സമയം നമുക്ക് യേശുവിനെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം.
Hallelujah, 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 hallelujah. കുടുംബങ്ങളിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരണമേ ഹല്ലേലൂയ 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 ആരാധന 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 നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. ദൃഗസ്ഥനായിട്ടുള്ള പിതാവേ, അങ്ങയുടെ നാമം സ്വർഗത്തിലേ ഞങ്ങളോട് തെറ്റിയുള്ളവരോട് ഞങ്ങളെ ശിക്ഷിക്കണമേ ആമേ. കൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപിളാനികൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ. കൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപിളാനികൾക്ക് വേണ്ടി ഇപ്പോൾ കൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപിളാനികൾക്ക് വേണ്ടി ഇപ്പോൾ കൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപിളാനികൾക്ക് കൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപിളാനികൾക്ക് വേണ്ടി ഇപ്പോൾ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപിളാനികൾക്ക് വേണ്ടി ഇപ്പോൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ കർത്താവ് അങ്ങയോട് കൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, കൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, കൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപിളാനികൾക്ക് വേണ്ടി ഇപ്പോൾ അപേക്ഷിച്ചുകൊള്ളണമേ ആമേ. കൃപ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, അപേക്ഷിച്ചുകൊള്ളണമേ ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൂന്നാമത്തെ ദൈവരഹസ്യം, പ്രകാശത്തിന്റെ മൂന്നാമത്തെ ദൈവരഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവരാജ്യ പ്രഘോഷണവും മാനസാന്തരമുള്ള ആഹ്വാനത്തെ കുറിച്ചും നമുക്ക് ധ്യാനിക്കാം. ശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വചനങ്ങളിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും.
യോഹന്നാൻ ബന്ധസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതേ സ്നേഹമുള്ളവരെ, യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ അവരോട് സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. നമുക്ക് ഈ സമയം നമ്മുടെ ശുശ്രൂഷകളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരിയൻ ഉക്രിസ്റ്റിക് മിനിസ്ട്രി നമുക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയാണ് ഈ കൂട്ടായ്മ നയിച്ചുകൊണ്ടിരിക്കുന്നതും അമ്മയുടെ നേതൃത്വത്താലാണ് കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഈ കൂട്ടായ്മയിലുള്ള എല്ലാ ശുശ്രൂഷകളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സാമുവൽ എർണേസ് പിതാവിനെയും ജിനോ ബ്രദറിനെയും മറ്റ് ജിനോ ബ്രദറിനെ സഹായിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും നമ്മുടെ മറ്റ് അഞ്ച് ഭൂഖണ്ഡത്തിലുള്ള എല്ലാ കൂട്ടായ്മകളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മരിയൻ ഉക്രിസ്റ്റിക് മിനിസ്ട്രിയുടെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, സൂം കൂട്ടായ്മയുണ്ട്, ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്, യൂട്യൂബ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്, സൂം കൂട്ടായ്മയുണ്ട്, ന്യൂസിലൻഡ് കൂട്ടായ്മയുണ്ട്, ജുവാൻഡ്ര കൂട്ടായ്മയുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലും കൂട്ടായ്മ നടക്കുന്നുണ്ട്. എല്ലാ കൂട്ടായ്മകളും നമുക്ക് സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വലിയൊരു അഭിഷേകം, ഒരു പെന്തക്കോസ്ത അനുഭവം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തടസ്സങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക്, അതായത് മരിയൻ ഉക്രിസ്റ്റിക് എതിരായിട്ട് ഏതെങ്കിലും തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, രഹസ്യവും പരസ്യവുമായി ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ ഏതെങ്കിലും ദിക്കുകളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിന് വിലയേറിയ ദിനത്വം കൊണ്ട് നിർവീര്യമാവട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ സമയം വലിയ കൃപകൾ നിറയട്ടെ. ഈ ശുശ്രൂഷ ഇനിയും കൂടുതൽ വളരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ അറിയാത്തവരിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി, ദൈവത്തിന് ചിന്തിക്കുന്നവരിലേക്ക് ഈ മരിയൻ ഉക്രിസ്റ്റിക് മിനിസ്ട്രിയിലെ ശുശ്രൂഷകര് വഴിയായിട്ട്, ഇതിലെ അംഗങ്ങൾ വഴിയായിട്ട് അവര് ദൈവത്തിലേക്ക് അടുക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, മൂന്നാമത്തെ രഹസ്യം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ശുശ്രൂഷകളും നമ്മൾ പറ്റി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒത്തിരി അധ്വാനിക്കുന്നവരുണ്ട്, സമയം തന്റെ സമയം മൊത്തം പൂർണ്ണമായി മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളെ നമുക്ക് ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മ തന്റെ പുത്രൻ വഴി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. പരിശുദ്ധ അമ്മ ഈ കൂട്ടായ്മ എന്നും നയിക്കൽവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ഈ കൂട്ടായ്മയെ കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച്, കർത്താവിന്റെ കൃപയനുസരിച്ച്, കർത്താവിന്റെ അഭിഷേകത്താൽ നയിക്കുവാന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാ വൈദികരെയും, എല്ലാ സിസ്റ്റേഴ്സിനെയും, എല്ലാ അൽമായരെയും, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവരും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന് വലിയ ഒരു തുറവി ലഭിക്കുവാൻ വേണ്ടി, പുതിയ തുറയിലേക്ക് ഈ ആപ്ലിക്കേഷൻ എത്തിച്ചേരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തടസ്സങ്ങളും ഈ സമയം മാറുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവചന പ്രഭാഷണത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. കർത്താവിന്റെ ആ ഒരു പരിസ്ഥിതി ജീവിതകാലത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മരിയൻ ഉക്രിസ്റ്റിക് മിനിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ നമുക്ക് സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. അതിലെല്ലാ തടസ്സങ്ങളും വിട്ടുപോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമ്മുടെ എല്ലാ നിയമങ്ങളും സംബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജ്വലമാകണമേ, അങ്ങയുടെ രാജ്യമാകണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പറയുമേ സിസ്റ്റർ. കർത്താവ് അങ്ങടെ സ്ത്രീകളിൽ അങ്ങനെ ഏകീപ്പെട്ടലാകുന്നു, അങ്ങടെ ദൈവത്തിന്റെ ഫലമായി ഈശോ എന്റെ ഏകീപ്പെട്ടനാകുന്നു. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഏകീപ്പെട്ടലാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ എന്റെ ഏകീപ്പെട്ടനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ സിസ്റ്റർ, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിലും എന്റെ ഏകീപ്പെട്ടലാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ എന്റെ ഏകീപ്പെട്ടനാകുന്നു. പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
കൃപ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിലും കണ്ടിക്കപ്പെട്ടലാകുന്നു അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ കണ്ടിക്കപ്പെട്ടനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ കൃപ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിലും കണ്ടിക്കപ്പെട്ടലാകുന്നു അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ കണ്ടിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപങ്ങളായും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ കൃപ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിലും കണ്ടിക്കപ്പെട്ടലാകുന്നു അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ കണ്ടിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ കൃപ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിലും കണ്ടിക്കപ്പെട്ടലാകുന്നു അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ കണ്ടിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയ്ക്ക് പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ കൃപ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിലും കണ്ടിക്കപ്പെട്ടലാകുന്നു അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ കണ്ടിക്കപ്പെട്ടനാകുന്നു അങ്ങയുടെ സ്ത്രീകളിലും കണ്ടിക്കപ്പെട്ടലാകുന്നു അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ കണ്ടിക്കപ്പെട്ടനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ കൃപ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിലും കണ്ടിക്കപ്പെട്ടലാകുന്നു അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ കണ്ടിക്കപ്പെട്ടനാകുന്നു പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവരേഖത്തിലെ അപ്പസ്തോലന്മാർക്ക് തന്നെ മഹത്വം ഒഴിവാക്കിയ രൂപാന്തരണത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. താബോർ മലയിൽ നമുക്കറിയാം എന്താണ് സംഭവിച്ചത് എന്ന്. യേശു 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, അവന് യോഹന്നാൻ ഇവരെ മാത്രം ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. ഇത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 2 വചനങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഈശോ താൻ ഏറ്റവും സ്നേഹിച്ച ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടാണ് രൂപാന്തരണത്തിന് വേണ്ടി കൊണ്ടുപോയത്. അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്കറിയാം. അവര് പറയുകയാണ്, ഇവിടെ ആയിരിക്കുന്നത് എത്ര മനോഹരമായിരിക്കും എന്നാണ് പറയുന്നത്, എത്ര നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം അവര് ആ ദൈവത്തിന്റെ ആ സാന്നിധ്യം, സ്വർഗത്തിന്റെ സാന്നിധ്യം അവർക്ക് അവിടെ അനുഭവിക്കുവാൻ സാധിച്ചു. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണല്ലോ അവര് പറയുന്നത് ഇവിടെ ആയിരിക്കുന്നത് എത്ര മനോഹരമെന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും അവര് കൂടാതെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് മോശിക്കും, ഒന്ന് ഏലിയ്ക്കും, ഒന്ന് സ്നേഹിക്കുമെന്ന് പറയുന്നത്. അതെ, അവര് ആ സന്നിധിയിലായിരിക്കുവാന് ആണ്, ദൈവസന്നിധിയിലായിരിക്കുവാനാണ് എപ്പോഴും ആ സമയത്ത് പോകാൻ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. സ്നേഹമുള്ളവരെ, അതെന്തുകൊണ്ടാണ്? കാരണം അവർക്കറിയാം ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, താഴേക്ക് വന്നു കഴിഞ്ഞാല് ആയിരിക്കുവാൻ സാധിക്കത്തില്ല. പക്ഷേ യേശു അവരോട് പറയുകയാണ്, ഇന്ന് താഴേക്ക് വരണം. സ്നേഹമുള്ളവരെ, നമ്മളെ കൃപയിൽ നിറഞ്ഞു കഴിയുമ്പോഴ് നമ്മള് ആ കൃപയിലായിരുന്നു കൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് നമ്മള് ആ കൃപ നമ്മൾ വർഷിക്കണം. അതാ എന്റെ ജീവിതത്തിലൂടെ സാധ്യമാകും. സ്നേഹമുള്ളവരെ, ഞാന് വിശുദ്ധിയിലായിരിക്കുമ്പോഴ് മറ്റുള്ളവർക്കും ആ കൃപ ലഭിക്കും. അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. ഞാന് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടി വരും. ചില സമയങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ട ചില സമയങ്ങൾ ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാന് മാറ്റിവെക്കേണ്ടി വരും. സ്നേഹമുള്ളവരെ,
ഈ രൂപാന്തര സമയത്ത് നമുക്ക് സംഭവിച്ചതറിയാം, അവരൊരു പുതിയ വ്യക്തികളായി തീരുകയാണ്. ഇന്ന് എന്നോടും നിങ്ങളോടും ഈശോ പറഞ്ഞു തന്നെയാണ്, നിനക്കും ഒരു രൂപാന്തരണത്തിന്റെ ആവശ്യമുണ്ട്, നിനക്കും ഒരു താബോർ അനുഭവം നിജ ജീവിതത്തിലും ആവശ്യമുണ്ട്. അതിനുവേണ്ടി നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, വചനം കൂടുതൽ വായിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടുകൂടി നാം പങ്കെടുക്കുമ്പോൾ, വിശുദ്ധ രഹസ്യങ്ങളിൽ നാം ഭക്തിയോടുകൂടി പങ്കെടുക്കുമ്പോൾ, കൂടുതൽ സമയം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ലഭിക്കും ഈ ഒരു അനുഭവം. പക്ഷേ നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ട് എനിക്ക് ലഭിക്കുന്നില്ല? അത് ലഭിക്കാത്തതിന്റെ കാരണം എന്നിലെ എന്റെ കുറവാണ്. ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം, എന്തുകൊണ്ടാണ് എനിക്കൊരു ദൈവാനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല? ഒരുപക്ഷെ എന്റെ പഴയ പാപങ്ങളായിരിക്കാം ഈ ദൈവാനുഭവത്തിൽ നിന്നും എന്നെ മാറ്റി നിർത്തുന്നത്. ഒരുപക്ഷെ എന്റെ ഉള്ളിലുള്ള ചില അഹങ്കാരമായിരിക്കാം, എന്റെ ഉള്ളിലുള്ള ചില ജഡിക താല്പര്യങ്ങളായിരിക്കാം, എന്റെ ഉള്ളിലുള്ള ചില തിന്മയുടെ ചില കെട്ടുകളായിരിക്കാം. സ്നേഹമുള്ളവരെ, ആ കെട്ടുകളിൽ നിന്നെല്ലാം, അതിൽ നിന്നെല്ലാം എനിക്ക് പൂർണ്ണമായി മോചനം ലഭിക്കുമ്പോൾ എനിക്ക് എന്റെ ഈശോയെ അനുഭവിക്കുവാൻ സാധിക്കും. എന്റെ ഈശോയെ എനിക്ക് അനുഭവിച്ചാൽ സാധിക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിലും ഇതുപോലെ ഒരു രൂപാന്തരം സംഭവിക്കും. സ്നേഹമുള്ളവരെ, ഒരു താബോർ എക്സ്പീരിയൻസ്, ഐ ഷുഡ് ഹാവ് എ താബോർ എക്സ്പീരിയൻസ്. എനിക്കൊരു താബോർ എക്സ്പീരിയൻസിന്റെ ആവശ്യമുണ്ട് സ്നേഹമുള്ളവരെ. അതിനുവേണ്ടി ഞാൻ ചിലപ്പോൾ ചില എന്റേതായ ചില നിശിപ്ത സമയങ്ങള്, എന്റേതായ ചില സമയങ്ങൾ ഞാൻ മാറ്റിവെക്കേണ്ടി വരുമായിരിക്കാം. എന്റേതായ സ്പേസിൽ നിന്നും എന്റേതായ സ്ഥലത്തിൽ നിന്നും ഞാൻ ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും സ്നേഹമുള്ളവരെ. ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുറച്ച് സമയം ഞാൻ ചിലവഴിക്കേണ്ടി വരുമായിരിക്കാം. ചിലപ്പോൾ എന്റെ കുടുംബത്തിൽ നിന്നും ഞാൻ മാറി നിൽക്കേണ്ടി വരുമായിരിക്കാം. എന്റെ സമൂഹത്തിൽ നിന്നും ഞാൻ മാറി നിൽക്കേണ്ടി വരുമായിരിക്കാം. എനിക്കിഷ്ടപ്പെട്ട വിനോദങ്ങളിൽ നിന്നും ഞാൻ മാറി നിൽക്കേണ്ടി വരുമായിരിക്കാം. എനിക്കിഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള എന്റെ സമ്പർക്കത്തിൽ നിന്ന് എനിക്ക് മാറി നിൽക്കേണ്ടി വരുമായിരിക്കാം. സ്നേഹമുള്ളവരെ, അങ്ങനെ ഞാന് ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ, അങ്ങനെ ഞാന് ആ ലോകത്തിന്റെ ചിന്തകളിൽ നിന്നും ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ നിന്നും മാറി ഒരു ദൈവീക തലത്തിലേക്ക് ഞാൻ വളരുമ്പോൾ, തീർച്ചയായിട്ടും എനിക്കും എന്റെ ജീവിതത്തിലും എനിക്കും ഈ ഒരു രൂപാന്തരണം അനുഭവിക്കുവാൻ സാധിക്കും. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു ഒരു തുറവി ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ദൈവത്തിന് പൂർണ്ണമായും വിട്ടുകൊടുക്കുവാൻ വേണ്ടി, എന്റെ ഈശോ എന്റെ ഇഷ്ടം ഒന്നുമല്ല, ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്ന വചനം നമുക്ക് ഈ സമയം ഓർക്കാം. ഞാൻ എന്തായിരിക്കുന്നോ എന്റെ ഈശോ എന്റെ കഴിവൊന്നുമല്ല, ഞാൻ ഒന്നുമല്ല കർത്താവ്, ഞാൻ പാപിയാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. ഞാൻ പാപികളിൽ ഒന്നാമനെന്നാണ് പറയുന്നത്. അതായത് അങ്ങയുടെ നാമം പോലും ഉച്ചരിക്കുവാനുള്ള യോഗ്യത എനിക്കല്ല. എന്റെ ഈശോയെ എന്നോട് കരുണയായിരിക്കണമേ. അന്ധന്മാര് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദാവീദിന്റെ പുത്ര പാപിയാഹ എന്റെ മേൽ കരിയണം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. ദാവീദിന്റെ പുത്ര പാപിയാഹ എന്റെ മേൽ കരിയണമേ. ദാവീദിന്റെ പുത്ര പാപിയാ എന്റെ മേൽ കനിയണമേ. ദാവീദിന്റെ പുത്ര പാപിയാ എന്റെ മേൽ കനിയണമേ. ദാവീദിന്റെ പുത്ര പാപിയാ എന്റെ മേൽ കനിയണമേ. സമയം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയില് സമർപ്പിക്കുക. നമ്മളിലുള്ള എല്ലാ കുറവുകളെയും ഈശോയ്ക്ക് സമർപ്പിക്കുക. കുറവുകളെ നിറവുകളാക്കുന്ന നമ്മുടെ കാത്താവ് നമ്മോട് കൂടിയാണ് സ്നേഹമുള്ളവരെ. കുറവുകളെ മാറ്റി നമ്മളിലേക്ക് കൃപ ചൊരിയുന്ന ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഈ സമയം നമ്മളിലുള്ള എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 അമ്മേ ദൈവമാതാവേ, എമ്പാടുമുള്ള സകലരും യേശുവിനെ ഏകരക്ഷകനും
ദൈവപുത്രനുമായി തിരിച്ചറിയുന്നതിനും ദൈവവചനത്താൽ വിശദീകരിക്കപ്പെടുന്നതിനും വേണ്ടി നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഉപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനുപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഉപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനോട് ഉപേക്ഷിക്കണമേ അമ്മേ. ദാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ഞങ്ങളുടെ പാപങ്ങൾ പറക്കണമേ, നിരക്കാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനേക്കണമേ. പരിശുദ്ധ ജവമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി. പരിശുദ്ധ പരമാദേവികാരനുമായി ഈശോയ്ക്ക് അഞ്ചാമത്തെ പ്രകാശ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ തന്നെ ഈശോയെ പ്രതി ഈശോയോടുള്ള സ്നേഹം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കണം. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ആയിരുന്നു കൊണ്ട് എനിക്ക് വലിയ കൃപകൾ നിറയും. ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ കൃപകൾ അനുഭവിക്കുവാൻ സാധിക്കും. കാരണം
ഈശോ നമുക്ക് തന്ന സമ്മാനമാണ് വിശുദ്ധ കുർബാന. തൻ്റെ ജീവിതം പൂർണ്ണമായും നമുക്ക് സമർപ്പിച്ചു. അതിനുശേഷം നമ്മളോടൊപ്പം ആയിരിക്കുവാൻ ഈശോ സ്ഥാപിച്ച കുദാശയാണ് വിശുദ്ധ കുർബാന. ഈ സമയം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം നമ്മുടെ ജീവിതത്തെ. എനിക്ക് അവസരം ലഭിച്ചിട്ട് പോലും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരുന്നിട്ടുണ്ടോ? എന്റെ മടി മൂലം അല്ലെങ്കിൽ എന്നെ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹരാഹിത്യത്തെ പ്രതി ഞാന് പലപ്പോഴും വിശുദ്ധ കുർബാനയിൽ നിന്ന് മകന്നു പോയിട്ടുണ്ടോ? നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു സമയമാണ്, പരിശുദ്ധവും പരിപാവനവുമായ ഒരു സമയമാണ് സ്നേഹമുള്ളവരെ വിശുദ്ധ കുർബാന. എപ്പോഴെല്ലാം അവസരം കിട്ടിയോ അപ്പോഴൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. കാരണം ഈ വിശുദ്ധ കുർബാനയിലൂടെയാണ് എനിക്ക് കൃപ ലഭിക്കുന്നത്. കൃപയുടെ സ്രോതസ് ഒഴുകുന്ന സമയമാണ് വിശുദ്ധ കുർബാന. ഏറ്റവും പരമപ്രധാനമായ കൃപയുടെ അനർഘമായ നിമിഷങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് ഈ വിശുദ്ധ കുർബാനയിലാണ് സ്നേഹമുള്ളത്. ഈ വിശുദ്ധ കുർബാനയിൽ ഞാൻ വിശുദ്ധിയോടുകൂടി പങ്കെടുക്കുമ്പോൾ എനിക്ക് കൃപകൾ ലഭിക്കും. അതുകൊണ്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ വിശുദ്ധ കുർബാനയോട് ചേർന്നുള്ള ജീവിതം തുടങ്ങുവാൻ, വിശുദ്ധ കുർബാനയോട് കൂടുതൽ വിശ്വസ്തയോടെ ആയിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം കൊറോണയുടെ ഈ ഒരു കാലഘട്ടത്തില് പല ദേവാലയങ്ങളും വിശുദ്ധ കുർബാനയില്ല. എങ്കിലും എപ്പോഴൊക്കെ നമുക്ക് അവസരം ലഭിക്കുന്നോ അപ്പോഴൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, വിശുദ്ധിയോടുകൂടി പങ്കെടുക്കുക, പാപങ്ങളെ പ്രതി പശ്ചാത്തപിച്ചുകൊണ്ട് പങ്കെടുക്കുക, അനുതപിച്ചുകൊണ്ട് പങ്കെടുക്കുക. ഈശോയെ, ഞാൻ ഈ വിശുദ്ധ കുർബാനയിൽ എനിക്ക് പങ്കെടുക്കുവാനുള്ള യോഗ്യതയില്ല, അവിടുത്തെ കൃപയിലേക്ക് വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശതാധിപൻ പ്രാർത്ഥിച്ചതുപോലെ, അങ്ങ് എന്റെ ഭവനത്തിൽ കടന്നു വരുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മതി എന്റെ ഭൃത്യം സുഖം പ്രാപിക്കുമെന്ന് ആ ശതാധിപൻ പറഞ്ഞതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ആ രക്തസ്രാവ സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ, ആ ഒരു വിശ്വാസത്തോടെ അങ്ങയുടെ ആ വസ്ത്രത്തിൽ തൊട്ടാൽ മതി സുഖം പ്രാപിക്കും, ആ ഒരു വിശ്വാസം. രണ്ട് അന്തന്മാര് പ്രാർത്ഥിച്ചതുപോലെ, ദാവീദിന്റെ പുത്ര പാപിയായ എന്റെ മേൽ കനിയണമേ എന്നുള്ള പ്രാർത്ഥന. അതോടൊപ്പം തന്നെ ദൂത്തപുത്രനെ പോലെ മനസ്തപിച്ചുകൊണ്ട്, പിതാവെ അങ്ങേക്കെതിരായും സ്വകത്തെതിരായിട്ടും ഞാൻ പാപം ചെയ്തു പോയി, നീ അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, ആ ഒരു വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുണ്ട് ഓരോ വിശുദ്ധ കുർബാനയും. ആദ്യത്തെ സക്രാരിയാണ് പരിശുദ്ധ അമ്മ സ്നേഹം. ഈശോയെ ആദ്യം ഹൃദയത്തിലും ശരീരത്തിലും വഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ പരിശുദ്ധ അമ്മക്ക് വളരെ സന്തോഷമാണ് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ വിശുദ്ധിയോടുകൂടി ആയിരുന്നു കൊണ്ട് വിശുദ്ധ നിമിഷങ്ങളിലൂടെ ഞാൻ എൻ്റെ ഹൃദയത്തെ മനസ്സിനെയും ഓടിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, എന്നിലേക്ക് ദൈവത്തിന്റെ വലിയ കൃപകളും ദാനങ്ങളും വരദാനങ്ങളുമാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും നിറയപ്പെടുകയാണ് സ്നേഹമുള്ളവരെ. കുടുംബത്തിലെ ബന്ധനങ്ങളെല്ലാം കഴിയപ്പെടുന്ന നിമിഷങ്ങളാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ഈ വിശുദ്ധ കുർബാനയില് നമുക്ക് ഒരു മണിക്കൂറുള്ള വിശുദ്ധ കുർബാന, അരമണിക്കൂർ, മുക്കാൽ മണിക്കൂറുള്ള വിശുദ്ധ കുർബാനയില് നമുക്ക് ഭക്തിയോടുകൂടി ആയിരിക്കുവാൻ സാധിക്കുന്നുണ്ടോ? വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നത് പോലെ, വിശുദ്ധ കുർബാനയുടെ യഥാർത്ഥ മഹത്വം ഞാൻ മനസ്സിലാക്കിയാല് 1000 സൂര്യനേക്കാൾ മടങ്ങുന്ന ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് സ്നേഹം. അതായത് നമുക്ക് സൂര്യനെ നമുക്ക് നേരിട്ട് നോക്കാൻ സാധിക്കത്തില്ല, പക്ഷേ ആ സൂര്യനെ നമുക്ക് നേരിട്ട് നോക്കാൻ സാധിക്കും. അതുപോലെ 1000 അല്ലെ 10,000 സൂര്യനേക്കാൾ ഞാൻ പറയും മഹത്വമുള്ളതാണ് വിശുദ്ധ കുർബാന. അത്രമാത്രം കൃപ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളാണ് സ്നേഹമുള്ളവരെ ഓരോ വിശുദ്ധ കുർബാനയും. അപ്പോൾ നമ്മള് വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാൻ കിട്ടുന്ന ഓരോ സമയം നമ്മൾ അത് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇതിൽ പങ്കെടുക്കാൻ സ്നേഹമുള്ളവരെ. ഈ സമയം നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ അതെല്ലാം നമുക്ക് ലഭിക്കും. കാരണം കർത്താവ് നമുക്ക് വേണ്ടി രക്തം വിയർത്തി, നമുക്ക് വേണ്ടി
തന്റെ അവസാനത്തിൽ രക്തം പോലും ചിന്തി നമ്മളെ വീണ്ടെടുത്തതാണ് സ്നേഹമുള്ളവർ. ഓരോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയാണ് ബലിയർപ്പിക്കുന്ന ആ മനോഭാവത്തോടുകൂടി വേണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ. അവിടെ വൈദികനെ നോക്കേണ്ട കാര്യമില്ല, അവിടെ ഞാനും എൻ്റെ ഈശോയും. ആ ഈശോയെ കണ്ടുകൊണ്ട് ഈശോ എനിക്ക് വേണ്ടി ഓരോ വിശുദ്ധ കുർബാനയിലും അവിടുത്തെ രക്തവും അവിടുത്തെ ശരീരവും എനിക്ക് വേണ്ടി വീണ്ടും തരികയാണ് സ്നേഹമുള്ളവരെ. ആ ഈശോയെ നമുക്ക് അനുഭവിക്കാം, നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ ഏതെങ്കിലും സമയങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നൊരു ജീവിതം ഞാൻ നയിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ഈശോയെ ചോദിക്കുന്നു, കർത്താവ് ഏതെങ്കിലും സമയങ്ങളിൽ ഈശോയെ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കാതെ കർത്താവെ അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും അകന്ന് ജീവിച്ചിട്ടും ആ പാപത്തിൽ ജീവിച്ചിട്ട് കർത്താവെ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ട്. ഈശോയിനെല്ലാം അങ്ങോട്ട് ക്ഷമ ചോദിക്കുന്നു. ഈ സമയം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിത വലിയ കൃപ നിറയുന്ന, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ വലിയ കൃപ ചൊരിയപ്പെടുന്ന നിമിഷങ്ങളാണ് സ്നേഹമുള്ളവരെ. വിശുദ്ധ കുർബാനയുടെ ശക്തിയാല് നമ്മളുടെ ബന്ധനങ്ങളിൽ സമയം അഴിയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം, അമ്മയെ വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടുകൂടി പങ്കെടുക്കുവാൻ, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാൻ, വിശുദ്ധ കുർബാനയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാൻ, മറ്റെല്ലാ വസ്തുക്കളെക്കാളും മറ്റെല്ലാ വ്യക്തികളെക്കാളും മറ്റെല്ലാ സംഭവങ്ങളെക്കാളും കൂടുതൽ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുവാൻ, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന എല്ലാ തിന്മയുടെ എല്ലാ മേഖലകളെയും യേശുക്രിസ്തു നാമത്തിൽ വിട്ടുപോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഇന്ന് അനേകം മക്കള് വിശുദ്ധ കുർബാനയിൽ നിന്നും അകന്നു ജീവിക്കുന്നവരുണ്ട്, വിശുദ്ധ കുർബാനയെ നിഷേധിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം ഈശോയെ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രഹസ്യം നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നൊരു തീരുമാനമെടുക്കാം, ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ വിശുദ്ധിയോടുകൂടി പങ്കെടുക്കും, ഞാൻ എൻ്റെ ഈശോയെ ആരാധിക്കും, ആത്മാവിലും സത്യത്തിലും ഞാൻ ഈശോയെ ആരാധിക്കും, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാം, അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ, വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കൃപ അനുഭവിക്കുവാൻ പറ്റുന്ന ഒരു നിമിഷമാക്കി മാറ്റുവാൻ എനിക്ക് വേണ്ടി മതി സംഭവിക്കണം. എന്തെല്ലാം ഉപേക്ഷിച്ചാലും വിശുദ്ധ കുർബാന ഉപേക്ഷിക്കുവാൻ എന്നെ ഇടവരുത്തരുതേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്ഷമിക്കണമേ, നരകാഗ്നിയെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യരായിരിക്കുന്ന വിശുദ്ധ മിഖാലേ, ദേവന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയലേ, വിശുദ്ധ റെപ്പാലേ, സിഹർമാരായിരിക്കുന്ന വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസെ, മാറിയോഹനായി ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ ഏറ്റവും പാപികളായിരുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ ജപമാല പ്രാർത്ഥനയെ ഞങ്ങളുടെ സ്തുതികളോട് ഒന്നായിട്ട് ചേർത്ത് പരിശുദ്ധ ദൈവമാതൃപാത്രം ഞങ്ങൾ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ സമയം ദൈവമാതാവിന്റെ ലുക്കിനിയായി നമുക്ക് പങ്കെടുക്കാം. ഓരോ ലുക്കിനിയായി നമ്മൾ ചെല്ലുമ്പോൾ ആ കൃപ എന്നിൽ നിറയുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മാതാവിനോട് കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പുത്രനായ ദൈവമേ ഏകസ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദേവകുമാരന്റെ പുണ്യജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്നികൾക്ക് മകുടമായി നിർമ്മല കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവപ്രസാദ വരത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഇത്രയും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിരക്തിയുള്ള മാതാവേ ഹീനയായ കന്യകയായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ ഞങ്ങൾക്ക് ഗുണങ്ങളുടെ മാതാവേ ഞങ്ങൾക്ക് ത്തിന് വിഷയായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി രക്ഷിതാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഐശ്വര്യമുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പൂർണയായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഫലമുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആയിരിക്കുന്ന കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദർപ്പണമേ
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജ്ഞാനപുരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിമീർ കുസുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിനോടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശ മോക്ഷത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാവുകളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിള്ളമാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജ്ഞാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാബാമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാബാന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിഗ്ദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മന്ദിരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുണ്യവാന്മാരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആയിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രൂപതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സംഘാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് ഭൂലോപാംഗങ്ങളെ നീക്കുന്ന ദീപ ചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ ഭൂലോപാംഗങ്ങളെ നീക്കുന്ന ദീപ ചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന ഭൂലോകങ്ങളെ ദീപ ചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമ്പൂർണ്ണയായ മാതാവേ ഇതാ അങ്ങേയറ്റത്തെ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളെ ആവശ്യ നേരത്ത് ഞങ്ങളെ യാചകൾ അങ്ങ് നിരസിക്കല്ലേ. ഭാഗ്യവതിയും ആശ്വദിക്കുന്നതുമായി അമ്മേ സകല ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങളെ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. കർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺപാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉത്തരങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ താ ഈശോ മിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നിടണമേ. പൈസ്തരാഞ്ഞി കരുണയുടെ മാതാവേ സ്ത്രീ വിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ ധരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിലനുഗ്രഹമായിരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും അറിയമേ. ആമേൻ. ഈ സമയം നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മളെ സമർപ്പിച്ച എല്ലാ നിയമങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മള് പ്രകാശത്തിന്റെ രഹസ്യങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത അനേകം പേർക്ക് അവരുടെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ വലിയ കൃപകൾ ലഭിച്ചിട്ടുണ്ട്. അനേകം മക്കൾക്ക് ജപമാല ചൊല്ലുവാനുള്ള കൃപ ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം പലരിലും കൂടുതലായിട്ട് കർത്താവ് തന്നിട്ടുണ്ട്. എല്ലാ ഓർത്തീശോയ്ക്ക് നന്ദി പറയാം. അനേകം കുടുംബങ്ങളിൽ കർത്താവ് ശാന്തിയും കൃപയും തന്നിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ കുടുംബങ്ങളിൽ ചില കുടുംബങ്ങളിലെ ജപമാല പൊട്ടിപ്പോയിട്ടുണ്ടായി, ജപമാല ഇല്ലായിരുന്നു. ഇന്ന് ആ കുടുംബങ്ങളിലേക്ക് മാതാവിന്റെ വലിയൊരു സാന്നിധ്യം ഉണ്ടായിരിക്കുകയാണ്. ജപമാല വിളിച്ചെല്ലാം ജപമാല വിളിച്ചെല്ലാം പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേരണ അനേകം മക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാ ഓർത്ത് നമുക്ക് പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് ഒരു നിമിഷം ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയമങ്ങളും സംബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ഇടിയും തീക്ഷ്ണമതികളായി പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം എല്ലാ നിയമങ്ങളും സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ആധ്യാത്മിക നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആധ്യാത്മികതയിൽ കൂടുതൽ അടിയുറച്ച് ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഭൗതിക നിവേദനങ്ങൾക്കപ്പുറം നമ്മൾ ആധ്യാത്മിക കൃപ ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തിൽ വളരുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, വിനയത്തിൽ ജീവിക്കുവാൻ, ഈശോയെ കൂടുതൽ ഈശോയുടെ ഇഷ്ടമെടുത്ത് ജീവിക്കുവാൻ, പുണ്യപ്രവർത്തികൾ ചെയ്ത് ജീവിക്കുവാൻ, വിശുദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ, പാവങ്ങളെയും പാവ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടിയൊക്കെ നമുക്ക് ഈ സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളോട് കൂടെ നമുക്ക് ഒന്നുകൂടി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. എല്ലാ ദൈവങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരെ ഈ സമയം ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മരിയൻ കൃഷി മിനിസ്ട്രി അനുഗ്രഹിക്കുന്നു. നാളത്തെ 102 കൂട്ടായ്മ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകം പേർക്ക് കർത്താവെ പശുതാത്മാവിന്റെ കൃപകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവ് രോഗശമനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിനോദത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ താമസം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദ്യരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ബസ്സൂടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിക്കുന്ന ഈ സമയം നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾക്ക് പ്രത്യേകിച്ച് പൈശാചികമായ ചില ബന്ധങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ, ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, ബൈബിൾ വായിക്കാൻ പറ്റാത്ത അവസ്ഥ, ജപമാല ചൊല്ലുവാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ മടി, വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോ ഇതാ നിങ്ങളെ തൊട്ട് സുഖപ്പെടുത്താൻ പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഈശോ നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഈ സമയം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും കർത്താവ് ഈ സമയം അഴിക്കാൻ പോകുകയാണ്. കർത്താവിനോട് ചേർന്നുള്ള ജീവിതം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ജീവിക്കുന്ന കർത്താവ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയിലിരിക്കുന്ന എല്ലാ ചിന്തകളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും നമുക്ക് നമ്മൾ തന്നെ ഒരുക്കാം. നമ്മുടെ ഈ കർത്താവിശോമിച്ചാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവും പരിശുദ്ധ കന്യകാമിന്റെയും വിശുദ്ധ പിതാവിന്റെയും വിശുദ്ധ മീഖായേലിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെയും സകല വിശുദ്ധരുടെയും മാതിത്വ സംരക്ഷണവും നാം എല്ലാവരും ആയിരിക്കട്ടെ. പ്രത്യേകിച്ച് മിനിസ്റ്ററിയിലുള്ള എല്ലാ സഹോദര സഹോദരന്മാരും ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.